ലോക ചരിത്രത്തിൽ നിർണായകമാംവിധം സ്വാധീനം ചെലുത്തിയ മഹത് വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഫേമസ് പേഴ്സണാലിറ്റീസ് ഇൻ 5 മിനിറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വിജ്ഞാനദാഹികളായ ഏവർക്കും സ്വാഗതം. കേരള നവോത്ഥാന നായകനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. തിരുവനന്തപുരത്തിനടുത്ത് ചെമ്പഴന്തിയിൽ ഈഴവ കുടുംബത്തിൽപ്പെട്ട സംസ്കൃത അധ്യാപകനായിരുന്ന മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി 1855 ഓഗസ്റ്റ് 28 ശ്രീനാരായണ ഗുരു ജനിച്ചു. കുട്ടിക്കാലത്ത് നാണു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിളിപ്പേര്. ചെറുപ്പകാലത്ത് അച്ഛനെയും ആയുർവേദ വൈദ്യനായിരുന്ന അമ്മാവനെയും സഹായിച്ചും കാർഷിക വൃത്തിയിലും അവൻ മുഴുകി. മാതൃഭവനത്തിനടുത്തുള്ള മണക്കൽ ക്ഷേത്രത്തിൽ ആരാധനയിൽ മുഴുകിയിരുന്ന അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ ഐത്താചാരങ്ങളോട് പ്രതിപത്തിയില്ലായിരുന്നു. പഠനത്തിലും രാമായണ വായനയിലും തൽപരനായിരുന്ന അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ തമിഴിലെ പ്രാചീന കൃതികളായ ശിലപ്പതികാരം, തിരുക്കുറൾ, മണിമേഖല, അകനാനൂറ് തുടങ്ങിയവ വായിച്ചിരുന്നു. അച്ഛന്റെയും അമ്മാവൻ കൃഷ്ണവൈദ്യരുടെയും ആശാന്റെയും ശിക്ഷണത്തിൽ അറിവ് നേടിയ അദ്ദേഹം വൈദ്യവും ജ്യോതിഷവും തമിഴ്, മലയാളം, സംസ്കൃതം എന്നീ ഭാഷകളിലും പാണ്ഡിത്യം നേടി. ഉപരിപഠനത്തിനായി കായംകുളത്തുള്ള രാമൻപിള്ള ആശാന്റെ അടുക്കലെത്തിയ അദ്ദേഹം തർക്കം, വേദാന്തം, വ്യാകരണം തുടങ്ങിയ ശാസ്ത്ര വിഷയങ്ങളിൽ മികവ് കാണിച്ചു. തന്റെ 24-ാം വയസ്സിൽ വിദ്യകളെല്ലാം സ്വായത്തമാക്കിയ അദ്ദേഹം ചെമ്പഴന്തിയിൽ കുടിപ്പള്ളിക്കൂടം കിട്ടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ നാണു ആശാനായ അദ്ദേഹം തന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ തുടരുകയും സമീപ പ്രദേശങ്ങളിൽ പ്രസംഗിച്ചും തന്റെ കവിതകൾ ചൊല്ലിയും ജനങ്ങളിൽ തത്വചിന്തയും സമഭാവനയും വളർത്താൻ ശ്രമിച്ചു. സഹോദരിമാരുടെ നിർബന്ധപ്രകാരം വിവാഹം കഴിക്കേണ്ടി വന്നെങ്കിലും സഹോദരിമാർ വധുവിനെ കൂട്ടി വീട്ടിലെത്തും മുൻപ് തന്നെ നാണു നാടുവിട്ടു. 1885 പിതാവിന്റെ മരണശേഷം ഗ്രാമങ്ങളിൽ നിത്യസഞ്ചാരം തുടങ്ങിയ അദ്ദേഹം കടൽ തീരത്തും മലകളിലും പോയിരുന്ന് ധ്യാനം നടത്തുക പതിവായിരുന്നു. ചട്ടമ്പി സ്വാമികളും തൈക്കാട് അയ്യാവു തുടങ്ങിയ യോഗികളുമായി പരിചയപ്പെട്ട അദ്ദേഹം ഹഠയോഗം മുതലായ വിദ്യകൾ അഭ്യസിക്കുകയും 2 പഠന കളരികൾ നടത്തുകയും ചെയ്തു. തന്റെ സഞ്ചാരത്തിനിടയിൽ വനപ്രദേശമായിരുന്ന അരുവിപ്പുറത്തെത്തിയ അദ്ദേഹം 1888 മാർച്ച് മാസത്തിൽ ശിവരാത്രി നാളിൽ താഴ്ന്ന ജാതിക്കാർക്കായി ഒരു ശിവപ്രതിഷ്ഠ നടത്തി. ഗുരുവിന്റെ ഈ ശിവപ്രതിഷ്ഠയെ എതിർക്കാൻ വന്ന സവർണരോട് നാം ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്നായിരുന്നു ഗുരുവിന്റെ മറുപടി. 1903 ജനുവരി 7 സമൂഹത്തിന്റെ സർവതോന്മുഖ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു പ്രസിഡന്റും കുമാരനാശാൻ ജനറൽ സെക്രട്ടറിയുമായി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന SNDP സ്ഥാപിച്ചു. എന്നാൽ തന്റെ ഏകജാതി സന്ദേശത്തിൽ നിന്നും വ്യതിചലിച്ചതിൽ ദുഃഖിതനായി 1916 SNDP യുമായുള്ള ബന്ധങ്ങൾ ഗുരു അവസാനിപ്പിച്ചു. 1904 ദേശാടനം ഉപേക്ഷിച്ച അദ്ദേഹം ശിവഗിരിയിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു. 1913 ആലുവയിൽ ദൈവത്തിന്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണെന്ന സന്ദേശത്തോടെ അദ്ദേഹം അദ്വൈതാശ്രമം സ്ഥാപിച്ചു. 1918 മുതൽ 5 വർഷക്കാലം അദ്ദേഹം ശ്രീലങ്ക സന്ദർശിക്കുകയുണ്ടായി. 1922 രവീന്ദ്രനാഥ് ടാഗോറുമായും 1925 ഗാന്ധിജിയുമായും ഗുരു കണ്ടുമുട്ടി. 1928 സെപ്റ്റംബർ 20 ദീർഘകാലമായി കിടപ്പിലായിരുന്ന അദ്ദേഹം ശിവഗിരിയിൽ വെച്ച് സമാധിയായി. 1967 ഇന്ത്യൻ സ്റ്റാമ്പിലും 2006
നാണയത്തിലും ഇടം നേടിയ ആദ്യ മലയാളിയായി ശ്രീനാരായണ ഗുരു. ആത്മോപദേശ ശതകം, ഗജേന്ദ്ര മോക്ഷം മഞ്ചിപ്പാട്ട്, ശിവശതകം, ദർശനമാല തുടങ്ങി ഏറെ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവ മനുഷ്യന് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശവും ജീവിത ലക്ഷ്യവും. ജാതി വ്യവസ്ഥയെയും സവർണ മേൽക്കോയ്മയും ചോദ്യം ചെയ്ത അദ്ദേഹം തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടി കേരളീയ സമൂഹത്തെയാകെ നവോത്ഥാനത്തിലേക്ക് നയിച്ചു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതാണ് അദ്ദേഹത്തിന്റെ ആപ്തവാക്യം. കൂടുതൽ മഹത് വ്യക്തികളുടെ ജീവചരിത്രത്തിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക.